ഓണത്തിന് വേണ്ടി വാശി പിടിച്ച എൻ്റെ മകൾക്ക് ബാബുച്ചേട്ടൻ്റെ കടയിൽ നിന്നും പച്ചമുളകില്ലാത്ത ഉഴുന്നുവട മേടിച്ച് പഞ്ചസാരയും മുക്കി കൊടുത്ത ആധുനിക ഡോണറാണ് ഞാൻ. ആ ഒരു സംഭവമാണ് ഈ ഡോണറ്റിൻ്റെ ഉത്ഭവത്തിന് കാരണം. ഇനി ഒരു കുഞ്ഞൻ ഡോണറ്റിന് വേണ്ടി കരയാണ്ടിരിക്കട്ടെ. ഒരു കപ്പ് ചൂട് പാല്, പിന്നെ ഒരു കപ്പ് ഷുഗർ, വാനില എസൻസ് ഒരു ടീസ്പൂണ്, ഒരു ടീസ്പൂണ് ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇതിനോട് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു വേറെ ബൗളിലേക്ക് ഒരു മൂന്ന് എഗ്ഗ് മുട്ട പൊട്ടിച്ചൊഴി നന്നായിട്ടൊന്ന് അടിച്ചു വെക്കുക, ബീറ്റൺ ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു കഷ്ണം ബട്ടർ ഇടുക, അൺസാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ബെറ്റർ ആയിരിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക, ബട്ടർ ഒന്ന് പൊടിച്ച് ചതച്ചൊക്കെ എടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ച സൊല്യൂഷൻ മിക്സ് ചെയ്യുക, രണ്ടിടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു 5 കപ്പ് മൈദ, 500 ഗ്രാമോളം മൈദ എടുക്കുക. മൈദ ഇതിലേക്ക് ചേർത്ത് മൈദ മിക്സ് ചെയ്യുക, നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചൊരു ചപ്പാത്തിക്ക് കുഴക്കണം, നമുക്ക് അങ്ങ് കുഴയ്ക്കുക. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക, കുറച്ചെടുത്ത് നമുക്ക് താഴെട്ടെടുത്ത് ഒരിച്ചിരി പൊടി വിതറിയട്ടെ. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക, ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലോട്ട് ഒഴിച്ചു കൊടുത്തോളൂ. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നല്ല മൃദുവായിട്ട് മിക്സാകട്ടെ. ഒന്ന് വിരലിൽ നിന്ന് പ്രസ് ചെയ്ത് നോക്കി അറിയാൻ പറ്റും, അങ്ങനെ പൊങ്ങി വരും. അപ്പോഴത്തേക്ക് ഒരു പരുവാന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം നമ്മളതൊരു ബൗളിലേക്ക് ഇച്ചിരി എണ്ണ തടവി, എണ്ണ തടവി ഒന്ന് നനഞ്ഞ തുണി കൊണ്ടൊന്ന് മൂടി ഒരു 1 അവർ വെക്കുക. 1 അവറോ 1.5 അവർ വെച്ചോളൂ. അതിനുശേഷം അത് ഒരു 1.5 മണിക്കൂർ ശേഷം തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടാകും. പൊങ്ങിയ ശേഷം നമ്മളൊന്ന് പഞ്ച് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ എയറൊക്കെ നിറങ്ങിപ്പോയി. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് വീണ്ടും നമുക്ക് എടുത്തേച്ച് കുറച്ച് പൊടി വിതറിയിട്ട് അതിലെ ഒന്ന് പരത്തിയെടുക്കുക. പരത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു 1.5 ഇഞ്ച് കനത്തിൽ ഒന്ന് പരത്തുക, തീരെ കനം കുറയ്ക്കരുത്. 1.5 ഇഞ്ച് കനത്തിൽ ഒരു നീളം ഇതിലൊരു ഒന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം ഡോണട്ട് കട്ടർ ഉണ്ടെങ്കിൽ ഡോണട്ട് കട്ടർ വെച്ചും കട്ട് ചെയ്യുക. ഡോണട്ട് കട്ടർ വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ ഞാനൊരു അടപ്പാണ് ഉപയോഗിക്കുന്നത്, വലിയൊരടപ്പും ചെറിയ അടപ്പും. അത് വെച്ചൊന്ന് പ്രസ് ചെയ്തെടുക്കുക. അടപ്പാണെങ്കിൽ ഉപയോഗിക്കുന്നെങ്കിൽ അതിനൊരു ഹോളിട്ട് കൊടുത്തേക്കുക മുകളിലേക്ക് എയർ നിറഞ്ഞു പോകാനായിട്ട്. അതിനുശേഷം ഇങ്ങനെ ഒന്ന് മാറ്റി വെക്കുക, ഒരു കുറച്ച് 10-15 മിനിറ്റ് വെച്ചേക്കുക, ഒന്നുകൂടെ ഒന്ന് പൊങ്ങും. അപ്പോൾ ഇത് അതിനുശേഷം നല്ല തിളച്ച എണ്ണയിലേക്ക് ഓരോന്നോട്ടായിട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കുക, മറിച്ചും തിരിച്ചു ഇട്ട് കൊടുത്ത് കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞോളൂ, ഒന്ന് പൊങ്ങുകയും ചെയ്യുക. അത് കിടന്ന് ആ ചെറിയ ബോൾസുകളും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക, അത് നല്ലതാണ്. അത് ഉണ്ടാകുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് അതിനെ ഒഴിക്കാനുള്ള ഒരു സിറപ്പും കൂടെ നമുക്ക് തയ്യാറാക്കാം. അതായത് 1 കപ്പ് ഷുഗർ പൊടിച്ചതെടുക്കുക, പിന്നെ 1 കപ്പ് മിൽക്ക് പൗഡർ ചൂടുവെള്ളത്തിലാക്കി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പാല്, മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ പാല്, അതിന് ശേഷം 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാകുന്ന ഡോണറ്റ്സ് എടുത്തിട്ട് അതിലേക്ക് ഈ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് 2 സൈഡിലിട്ടും നന്നായിട്ടൊന്ന് ഡിപ്പായുന്ന രീതിയിൽ ഒഴിച്ചു വെക്കുക. അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിലിട്ട് മാറ്റി വെച്ചേക്കുക. കുറച്ച് കഴിഞ്ഞ് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ ഒന്ന് ഉണങ്ങിക്കഴിയുമ്പോൾ നല്ല ഗ്ലേസ്ഡ് ഡോണറ്റായിട്ട് അവിടെ ഇരുന്നോളും, നല്ല തിളങ്ങുന്ന ഡോണറ്റുകളായിട്ട് അത് മാറിയിരിക്കും. ഇത് നമുക്കിനിയും ചോക്ലേറ്റ്സ് ക്രീം മുക്കി ഒരു സൈഡിൽ ക്രീം മുക്കാം, അതായത് സിറപ്പ് ഒഴിക്കാണ്ട് ചോക്ലേറ്റ് ക്രീം ഒരു സൈഡിൽ മുക്കി അങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ക്രീമിൽ ഒരു സൈഡ് മുക്കി അത് സെറ്റ് ചെയ്യാം. അതിലേക്ക് നമുക്ക് സ്പ്രിംഗ്ലേഴ്സ്, കളറുള്ള സ്പ്രിംഗ്ലേഴ്സ് ആഡ് ചെയ്തിട്ട് ആ രീതിയിൽ ഉണ്ടാക്കാം. അതിനുശേഷം അല്ലെങ്കിൽ പഞ്ചസാര പൗഡർ ആക്കിയിട്ട് അത് ഇതിന് മുകളിൽ വിതറിയിട്ട് അങ്ങനെ ഉപയോഗിക്കാം. അങ്ങനെ വെറൈറ്റി ആയിട്ട് നമുക്ക് ഡോണറ്റ്സുകൾ തയ്യാറാക്കാം. ഇതിപ്പം ഗ്ലേസ്ഡ് ഡോണറ്റാണ് നമ്മൾ തയ്യാറാക്കിയത്. ഓക്കേ.